വരിതേട്ടൻ രാവിലെ തുടങ്ങിയോ പ്രാർത്ഥന? പിന്നെ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ഇപ്പൊ തന്നെ ദൈവം തമ്പുരാൻ മോളിൽ നിന്ന് ഇറങ്ങി വന്ന് ഉടലോട സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളും. ഈ ചീപ്പ് എവിടെ പോയി കിടക്കണാവോ? ഇയാൾക്ക് നിർത്താറായില്ലേ? വർക്കിപ്പിള്ളയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോ ശല്യപ്പെടുത്തരുതെന്ന്. അയ്യേ, ഇത്രയും നാള് പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് ഇഞ്ചൂറ്റാ നേടിയേ? ഒന്നും നേടാനല്ല പിള്ളയെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ നേരം പോവാനാ? ഇങ്ങനെ ഒരു മനുഷ്യജന്മം തന്നതിന് അവനോട് നന്ദി പറയണ്ടേ? ഇങ്ങനത്തെ ഒരു ജന്മം, ഒരെണ്ണം കണ്ണുപൊട്ടൻ, ഒരെണ്ണം വികലാംഗൻ, ശാപജന്മങ്ങൾ. എന്നിട്ടും നന്ദി. ഇങ്ങനെ ദുഷിച്ചു പറയാനെങ്കിലും അവിടുന്ന് നമുക്ക് നാവ് തന്നില്ലേ? അവൻ വരും. ഹരി, അവൻ വരും എന്നെയും നിന്നെയും മോചിപ്പിക്കാൻ. കുരുടന് കാഴ്ച കൊടുത്തവൻ, തളർവാദ രോഗിയെ തഴുകി ഉണർത്തിയവൻ. അതെ, ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒരുപാടായി. ഒരു രക്ഷകനെയും ഈ ആശുപത്രി വാർഡിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതിന് മനസ്സും ശരീരവും ഒരുക്കണം. വറിവേട്ടൻ ഒരുക്കി വെച്ചിവിടെ കാത്തിരുന്നു. ഇവിടെ കാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ദശന്ന് കുടല് കത്തിയിട്ട് പാടില്ല. ആ തോമാസിനെവിടെ കാണാനുമില്ലോ. പറഞ്ഞതുപോലെ മണി 8 കഴിഞ്ഞല്ലോ. ആ 8 മണി കഴിഞ്ഞൊന്ന് വറിയതേട്ടൻ എങ്ങനെ മനസ്സിലായേ? നിന്റെ ആ ക്ലോക്കില് കൃത്യം 8:10 ശരിയല്ലേ? ഇത് അത്ഭുതമായിരിക്കണല്ലോ. കണ്ണുള്ള എനിക്ക് കാഴ്ച ശരിക്കും പിടിക്കണില്ല. അപ്പൊ രണ്ട് കണ്ണില്ലാതെ ചേട്ടൻ എങ്ങനെ മനസ്സിലായേ? അതാണ് അകക്കണ്ണ്. വാഴക്കണ്ണ് തേങ്ങാക്കണ്ണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു പുതിയ കണ്ണിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാ കേൾക്കണത്. അകക്കണ്ണ്, അകക്കണ്ണേ. മനസ്സ് നന്നാകണം, നല്ലത് മാത്രം ചിന്തിക്കണം, സകല ചരാചരങ്ങൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അകക്കണ്ണ് തുറക്കും. ഉള്ള രണ്ട് കണ്ണ് തുറന്നത് ഭാഗ്യാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇനിയൊരു മൂന്നാമത്തെ കണ്ണ്. അതെനിക്ക് വേണ്ടായേ. തന്നെയല്ല, മറ്റുള്ളവർക്ക് നന്മ വരുത്താൻ ഞാൻ പള്ളിയിൽ അച്ഛനൊന്നുമല്ലല്ലോ. അതെ, ഇപ്പൊ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വൈദികര് മാത്രമല്ലേ ഉള്ളൂ.
അയ്യോ അത് തുറക്കല്ലേ, ജനൽ അടക്കൻ, ജനൽ അടക്കൻ, അയ്യോ 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 അയാള് അയ്യോ 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 വേണ്ട അയ്യോ അയാളെ കൊച്ചിനെ അടിക്കും അയ്യോ 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 ദേ അയാള് അയാളെ കൊച്ചിനെ കൊല്ലും അയ്യോ 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 ജനലടക്കി അടയ്ക്കാൻ അയ്യോ വേറൊരാള് ആ കൊച്ചിന് അയ്യോ 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 അയാള് അയാൾ ആ കാശ് വീഴും അയ്യോ ആ കൊച്ചിന് രക്ഷിക്ക് ആരെങ്കിലും ഒന്ന് ചെല്ലേ ആ കൊച്ചിന് അയാൾ ഉപദ്രവിക്കുക അയ്യോ വേണ്ട എന്താ വർക്കി ചേട്ടാ കിടന്ന് തൊള്ള തുറക്കുന്നത് ആ പെൺകുട്ടിയെ ആ കുട്ടിയെ അയാൾ അയ്യോ എവിടെ നോക്കട്ടെ നോക്ക് ദേ അവിടെ അവിടെ ദാ അവിടെ ദേ ആ പെൺകുട്ടിയെ അയ്യോ അയാള് ഉപദ്രവിക്കുന്നു അയ്യോ ദേ ഇവിടെ ഈ വർക്കിച്ചാൻ എന്താ പറ്റിയേ അവിടെ ഞാനൊന്നും കാണുന്നില്ല അവിടെ എവിടെ അവിടെ ഒന്നും ഇല്ല വട്ടായോ പ്രാർത്ഥനയില്ല വിശ്വാസവും ഇല്ല പിന്നെങ്ങനെ വട്ടാകാതിരിക്കും അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശമില്ലേ എങ്ങോട്ട് അതാ ഇപ്പൊ നന്നായത് നിങ്ങൾ എങ്ങോട്ട് പോണെന്ന് എന്നോടാണോ ചോദിക്കുക സിസ്റ്ററിയാലോ ഞങ്ങൾക്ക് പോകാൻ വേറെ ഇടമില്ല പോകാൻ ഒരു ഇടമില്ലാത്തവർക്ക് താമസിക്കാനുള്ള സ്ഥലമല്ല സർക്കാർ ആശുപത്രി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സൂപ്രണ്ട് രണ്ടു മൂന്ന് ദിവസമായി ചോദിക്കുന്നു എന്താ നിങ്ങളുടെ അസുഖം മാത്രം മാറാത്തേന്ന് അങ്ങനെ മാറാത്ത അസുഖമാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ സൂപ്രണ്ട് പുതിയ ആളാണല്ലേ കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ ചൂടനാ പണി പാളിയിലോ അറിയതേട്ടാ ഇവിടുന്ന് വിട്ടാ നമ്മളെവിടേക്ക് പോകും മക്കളിറക്കി വിട്ടപ്പോ ഗവൺമെന്റ് ആശുപത്രി ഉണ്ടായിരുന്നു ഇവിടുന്ന് ഇറക്കി വിട്ട നമ്മൾ എന്ത് ചെയ്യും വർക്കിപ്പിള്ള നമുക്ക് മരിക്കാൻ അറിയതേട്ടാ ജീവിക്കാനല്ലേ ആൾക്കാരുടെ അനുവാദം ആവശ്യമുള്ളൂ മരിക്കാൻ നമ്മൾ തീരുമാനിച്ച പോലെ അയ്യോ അങ്ങനെയൊന്നും തീരുമാനിക്കല്ലേ ആരെപ്പോ ജനിക്കണം എപ്പ മരിക്കണം എന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടത് മനുഷ്യനല്ല സിസ്റ്ററെ ഒന്നുകൂടി ആ സൂപ്രണ്ടിനോട് സംസാരിക്കേ ഗതിയില്ലാത്ത രണ്ട് ആത്മാക്കളാണെന്ന് പറയേ പറഞ്ഞോണ്ടെന്ന് ചെന്നാ മതി എന്നെ പറപ്പിക്കൂ അവിടെന്ന് ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നാ ഞാൻ പോട്ടെ നിങ്ങൾ വല്ലതും കഴിച്ചോ തോമസ് വരും അയ്യോ സമയം ഒരുപാടായല്ലോ ഞാനെന്തെങ്കിലും മേടിക്കാം അത് വേണ്ട സിസ്റ്ററെ ഇങ്ങനെ ചോദിക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടല്ലോ അത് മതി അങ്ങനെ കേൾക്കുമ്പോ തന്നെ പകുതി വയറ് നിറയും സത്യം പറയാലോ എന്റെ വീട്ടിൽ സ്ഥലമുണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ടുപേരെ അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നു സ്വന്തമായുള്ള ഒരു അപ്പനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കണ മക്കളുള്ള ഈ കാലത്ത് ഒന്നിനും കൊള്ളാത്ത രണ്ടപ്പന്മാരെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന കാര്യം മോള് ആലോചിക്കുന്നു അത് കലക്കി ഒന്ന് ഞൊണ്ടൻ മറ്റേത് കുരുടൻ ആരും കേക്കണ്ട സിസ്റ്ററെ ഉള്ള വീട്ടിൽ നിന്ന് സിസ്റ്ററിനെ പുറത്താക്കും പോട്ടെ
ഇനിയിവിടെ നിന്നാ വഴക്ക് പാഴ്സലായിട്ട് കിട്ടും. രോഗികളുമായിട്ട് അധികം അടുപ്പം പാടില്ലെന്നാ സൂപ്രണ്ടിന്റെ കൽപ്പന. കൽപ്പന തെറ്റിക്കണ്ട മോള്, മോള് പൊക്കോ. ആരും കാണണ്ട, പൊക്കോട്ടെ. താങ്ക് യു. എന്താ ഒരു വിടക്ക് കെട്ട മണം? ഓ, ഈ വറിയതേനെ കൊണ്ട് തോച്ചു. എടോ, നല്ല മണവും ചീത്ത മണവും തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ തനിക്ക്? ദേ, ഇത് പൗണ്ടറാണ്, പൗണ്ടർ പൗണ്ടർ. നീ എന്താ പെണ്ണ് കാണാൻ പോവാണോ? പെണ്ണ് കാണാൻ ഈ ഞാൻ സൗന്ദര്യമൊക്കെ ഉണ്ടെന്ന് വെച്ച്. രണ്ട് കണ്ണും പോയത് നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു. അതിന്റെ നിന്റെ സൗന്ദര്യം കാണേണ്ടി വന്നില്ലല്ലോ. വെറുതെ അല്ല തനിക്ക് കണ്ണില്ലാണ്ട് പോയത്. രണ്ടുപേരും തുടങ്ങിയോ? ഏ തോമസ്, എന്താ രണ്ടുപേരും തമ്മിൽ സൗന്ദര്യ പിണക്കം? സൗന്ദര്യം ഉള്ളവരല്ലേ പിണങ്ങും, ഞങ്ങൾക്ക് എന്ത് പിണക്കം? ഈ പറയത് എന്റെ ഒരു കാര്യം, ഇയാൾക്ക് സൗന്ദര്യ ബോധമില്ല, എനിക്കങ്ങനെയല്ല കേട്ടോ സൗന്ദര്യ ബോധമുണ്ട്. കണ്ടോ തോമസേ, ഇയാളെ ആക്കിയുള്ള ഒരു ചിരി. വേണ്ട വേണ്ട, സൗന്ദര്യത്തിന്റെ കാര്യത്തില് നിങ്ങൾ തർക്കം വേണ്ട, രണ്ടുപേരും സുന്ദരന്മാരാണ്. വേണ്ടായേ, എന്റെ സൗന്ദര്യം കൂടെ അവൻ എടുത്തോട്ടെ. തോമസേ, ആ പൊതി ഇങ്ങോട്ട് തന്നെ. ഇതാ പറയുന്നത്, ഇന്ന് പൊതി കാശ് കൊടുത്ത് വാങ്ങിച്ചത്. അതെന്താ തോമസേ? പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒറ്റെണ്ണത്തിന് ആഗ്രഹമില്ല. പാവങ്ങൾക്ക് കൊടുക്കുന്നത് നഷ്ടക്കച്ചവടമാണെന്ന്. ഞങ്ങളുടെ കാര്യം കഷ്ടമായെന്നാ തോന്നുന്നത്. നീ വീട് വീടാന്തരം കയറി ഇറങ്ങി തെണ്ടിക്കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ടാ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ജീവിക്കുന്നെ. അതും കൂടി ഇല്ലാതായാൽ? അത് പേടിക്കണ്ടേ, ഒരു വഴി അടഞ്ഞാൽ 9 വഴി തുറക്കും. എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾ പട്ടിണി കിടക്കില്ല. മോനെ, നീ എത്ര കാലം കയ്യിന്ന് കാശു മുടക്കി ഇങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു തരാൻ പറ്റും? അവന്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല വർഗിച്ചാ. ഇന്ന് ഉപ്പുമാവും പഴവുമാണ്, വർഗത്തിന് ഇഷ്ടമായോ? നിന്നെ പോലൊരു മോനുണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുക. തോമസിനെ പോലെ അല്ല, അതിലും വലിയ പുലിവീരന്മാരായ രണ്ട് മക്കളുണ്ടായിരുന്നല്ലോ. എന്നിട്ടും തോമസിനേക്കാൾ കേമനല്ല, തന്തയേക്കാൾ കേമൻ. പൊട്ടക്കണ്ണം കാരണവരെ പൊട്ടക്കണ്ണിലേക്ക് വലിച്ചെറിഞ്ഞ കേമന്മാർ. വിട്ട് കളയണ്ട പറയുന്നേട്ടാ, വിതയ്ക്കുന്നതെല്ലാം മുളയ്ക്കണമെന്നില്ല, മുളച്ചതെല്ലാം വളരണമെന്നില്ല. സത്യം, വളർന്നെല്ലാം കാക്കണമെന്നില്ല. വർത്താനം പറഞ്ഞു സമയം പോകുന്ന അറിയില്ല, ഞാൻ അപ്പുറത്ത് വാർഡിലേക്ക് അല്ലട്ടെ, ഉച്ചയ്ക്ക് ചോറുകൊണ്ട് വരാനുള്ളതാ. അതും കയ്യിൽ നിന്ന് കാശ് മുടക്കി വാങ്ങിക്കണമല്ലേ. വർക്കി ചേട്ടാ, ആകെ കുഴപ്പമായി. എന്താ മോളെ? ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാ സൂപ്രണ്ട് പറയുന്നേ. അയാൾ ആകെ കലിയേറിയിരിക്കുക, ഉടനെ ഇറങ്ങണമെന്ന്. എങ്ങോട്ട് അറിയില്ല. എവിടേക്ക് പോകും അറിയില്ല. നമ്മള് ഒന്നും മരിക്കണമെങ്കിൽ പോലും പരസഹായം വേണമല്ലോ. നമുക്ക് സൂപ്രണ്ടിനെ ഒന്ന് കണ്ടാലോ വർക്കി പിള്ളേ? അത് വേണ്ട, അയാള് പോലീസിനെ വിളിച്ച് നിങ്ങളെ ഇറക്കിവിടുന്നു പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞേ വേണ്ടാന്ന്. ഞാൻ നിങ്ങളുടെ സൈഡാന്ന് പറഞ്ഞ് എനിക്കും കിട്ടി വഴക്ക്. എന്തോ ഒന്ന് വരൂ, ഞാൻ വരണു. പൊക്കോട്ടെ. ഇനി എന്ത് ചെയ്യും? പോകാം. പോലീസൊക്കെ വന്ന് എനിക്ക് പേടിയാ. വീടിനേക്കാൾ സുരക്ഷിതമായിരുന്നു ഇവിടം. മക്കള് കണ്ട്, ഒരാള് ഷാപ്പ് മുതലാളി, മറ്റൊരാള് കോറി മുതലാളി. അപ്പനോ ആവതില്ലാത്ത കാലത്ത് പെരുവഴിയിൽ. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് വർക്കി പിള്ളേ.
അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയാവും. നമുക്ക് ഇറങ്ങാം. എവിടേക്കാ? പെരുവഴിയിലേക്ക്. കുറെ കാലം നമ്മൾ അവിടെയല്ലേ കഴിഞ്ഞത്. സിസ്റ്ററെ കണ്ടെന്ന് പറയണ്ടേ? വേണ്ട, നമ്മള് കാരണം ഇനി ആ കുട്ടിക്ക് ചീത്ത കേൾക്കണ്ട. യാത്ര എങ്ങോട്ടാണെന്ന് തീരുമാനമായോ? ഒരച്ഛന എന്താ ഇങ്ങനെ അന്തം വിട്ടു നോക്കുന്നത്? ഇതിനു മുമ്പ് വൈദികരെ കണ്ടിട്ടില്ലേ? എന്റെ പേര് ഫാദർ മാമ്പിള്ളി, തലയോലപ്പറമ്പ് വികാരിയാണ്. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പറഞ്ഞില്ല എങ്ങോട്ടാ യാത്ര? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല? ഒന്നും നിശ്ചയിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ വീട്ടിലേക്ക് പോയിക്കൂടെ? വീടും കുടിയൊന്നുമില്ല അച്ഛൻ, ഞങ്ങൾ അനാഥര. അത് തോന്നല്ല വെറുതെ ഏട്ടാ. കർത്താവിൽ വിശ്വസിക്കുന്നവർ ഇന്നോളം അനാഥരായിട്ടില്ല. എന്താ വർക്കിപ്പിള്ളക്കൊരു പുച്ഛം? ഏയ് ഒന്നുമില്ല. ഈസ്റ്റർ അല്ലേ, എന്റെ പള്ളിയിലേക്ക് പോരുന്നോ? ഉയർപ്പ് കണ്ടു മടങ്ങാം. വേണ്ട അച്ഛോ, അച്ഛന് ഞങ്ങളൊരു ബാധ്യതയാവും. ആരും ആർക്കും ഒരു ബാധ്യതയല്ല, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോ നമുക്ക് പോവാല്ലേ? എങ്ങോട്ട്? എന്റെ പള്ളിയിലേക്ക്. അച്ഛനിപ്പോ വരാമെന്ന് പറഞ്ഞ് പോയതാ, ഇപ്പൊ കാണാനില്ലല്ലോ. തിരക്കായിരിക്കും. സമയം ഒരുപാടായി, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ പോകാം. ആ വാ വാ.
ആരാ മനസ്സിലായില്ലല്ലോ. ഞങ്ങള് മാമ്പിള്ളിയച്ഛന്റെ ഒപ്പം വന്നതാ. മാമ്പിള്ളിയച്ഛനോ? ആ, ഫാദർ മാമ്പിള്ളി, ഈ പള്ളിയിലെ വികാരി. ഞാനാണ് ഫാദർ മാമ്പിള്ളി, ഞാൻ തന്നെയാണ് ഈ പള്ളിയിലെ വികാരി. അപ്പോ ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആരാ? പള്ളിക്കകത്തിരുത്തിയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ? ആ അച്ഛൻ. ഇവിടെ വേറെ അച്ഛന്മാരില്ല. കർത്താവെ, പരീക്ഷിക്കുകയാണോ? ഫരീദനും വർക്കിപ്പിള്ളയല്ലേ? അതെ. ഞാനും നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ആരെ? നിങ്ങളെ. ഇതിപ്പോ നന്നായി. ഈ അനാഥരെ അച്ഛൻ കാത്തിരിക്കുക. ഒരു വൈദികൻ രക്ഷകനെ പോലെ ഇവിടെ എത്തിച്ചു, ഒരു വൈദികൻ കാത്തിരിക്കുന്നു. ഒന്നും മനസ്സിലാവണില്ല അച്ഛാ. എല്ലാം ദൈവനിയോഗമാണ്. നിങ്ങളിവിടെ എത്തിയതും ഞാൻ നിങ്ങളെ കാത്തിരുന്നതും രണ്ടും ഈ ഉയർപ്പ് തിരുനാളിന്റെ മഹത്വത്തെ പ്രഘോഷിക്കപ്പെടുന്നതാകട്ടെ. വരിക, നമുക്കിവിടെ തകതി മന്ദിരത്തിലേക്ക് പോകാം. അവിടെ ഞാൻ നിങ്ങളെ കാത്തിരുന്നതുപോലെ കുറച്ചുപേർ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. വരൂ. ഞാനിപ്പോ വരാം. സത്യം പറഞ്ഞ ഈ കാഴ്ച കണ്ട് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. നിങ്ങളിൽ ഏറെയും പേർക്കും മക്കളുണ്ടാകും, എല്ലാവർക്കും ബന്ധുക്കളും ഉണ്ടാകും. എന്നിട്ടും അനാഥരെ പോലെ ജീവിക്കേണ്ടി വരിക ഇന്ന് വൃദ്ധർ കുടുംബത്തിനും സമൂഹത്തിനും ബാധ്യതയാണ്. പൂച്ചയെ ചാകിൽ കെട്ടി വഴിയിൽ ഉപേക്ഷിക്കുന്ന പോലെ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് വൃദ്ധരായ മാതാപിതാക്കളെ ചിലരെങ്കിലും. ഒരു ജന്മം മുഴുവൻ മക്കൾക്കു വേണ്ടി പണിയെടുക്കുന്നു. സ്വന്തം ജീവിതം മറന്നുകൊണ്ട് തന്നെ. പക്ഷേ മുതിർന്നു കഴിയുമ്പോൾ ബാധ്യതയാവുന്ന കാരണവന്മാർ വൃദ്ധ മന്ദിരങ്ങളിൽ അഭയം തേടേണ്ടി വരുന്നു. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനും ഉണ്ടാകും ഈ അപ്പന്മാരുടെ കൂടെ. ചോ, ആ പയ്യന്റെ സംസാരം കേട്ടില്ലേ? കേൾക്കുമ്പോ തന്നെ എന്തൊരാശ്വാസ. വർക്കിപ്പിള്ളെ, ഒന്ന് വിളിക്കാമോ ആ പയ്യനെ? എന്തിനാ? ഒന്ന് കാണാൻ. ഏത് കണ്ണ് വെച്ച്? ഓ, അകക്കണ്ണ്, അകക്കണ്ണ്. ആ, വിളിക്കാം. ആ, വറീതേട്ടാ. ദാ ദാ ആള്, ക്രീറ്റസ്ന പേര്. ആ, വന്നു. അതെവിടെ? വറീതേട്ടാ, ഞാൻ എന്തേ കാണിച്ചേ? അവനെല്ലാം മനസ്സിലായി കാണും. എങ്ങോട്ടാ യാത്ര? മാമ്പള്ളി അച്ഛൻ. മാമ്പള്ളി അച്ഛൻ. അങ്ങനെയും വിളിക്കാമെന്നെ, അല്ലെങ്കിൽ ഒരു പേരിൽ എന്തിരിക്കുന്നു? പോകുന്നില്ലേ അവരുടെ കൂടെ? വേണ്ട ചോ, വേണ്ട. അവസാന കാലത്ത് വെള്ളം തൊട്ട് തരാൻ? ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ അച്ഛ, അവരെല്ലാം വെള്ളം തൊട്ട് തന്നെയല്ലേ മരിക്കുന്നത്. എനിക്കത് മതി. എല്ലാം വെറുതേട്ടന്റെ ഇഷ്ടം. അച്ഛാ, എനിക്കൊരാഗ്രഹം മനസ്സിലുണ്ട്. പറഞ്ഞോളൂ.
ഒന്ന് കാണാൻ കഴിയുമോ എനിക്ക് കാണുന്നുണ്ടല്ലോ ആരോടാ പറയുന്നേട്ടൻ ഒറ്റയ്ക്ക് സംസാരിക്കണേ ദേ നമ്മുടെ മാമ്പള്ളി അച്ഛൻ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അച്ഛൻ എവിടെ ഞാൻ കാണാനില്ല പോയോ ഞാൻ കണ്ടു എനിക്ക് ദർശനം തന്നു എനിക്ക് ഉറപ്പാ ഞാൻ കണ്ടു ഞാൻ പറഞ്ഞില്ലേ അവൻ വരും നമ്മളെ രക്ഷിക്കാൻ നമ്മളെ ഉയർപ്പിക്കാൻ ആരോരുമില്ലാത്തവർക്ക് അവൻ തന്നെ തുണ എന്താ രണ്ടുപേരും കൂടി രണ്ടുപേരല്ലോ മൂന്ന് പേരുണ്ടല്ലോ മൂന്ന് പേരോ എവിടെ ഇപ്പൊ പോയി ഇനിയും വരും പല രൂപത്തിൽ പല ഭാവത്തിൽ വരൂ നമുക്ക് അഗതി മന്ദിരത്തിലേക്ക് പോകാം Thank you.